بسم الله الرحمن الرحيم لقد كان لكم في رسول الله أسوة حسنة لمن كان يرجو الله واليوم الآخر وذكر الله كثيرا തീർച്ചയായും നിങ്ങൾക്ക് അള്ളാഹുവിന്റെ ദൂതനിൽ ഉത്തമമായ മാതൃകയുണ്ട്. അതായത് അള്ളാഹുവേയും അന്ത്യദിനത്തെയും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയും അള്ളാഹുവെ ധാരാളമായി ഓർമ്മിക്കുകയും ചെയ്തു വരുന്നവർക്ക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. സഹോദരങ്ങളെ, എന്താണ് ഗ്രൂപ്പിൽ ഒരുപാട് പരിപാടികൾ, റോട്ടിൽ ഒരുപാട് അരങ്ങുകൾ, ബാനറുകൾ. റബിയോൽ മാസത്തിനെ ആഘോഷിക്കാൻ എല്ലാവരും കൂടിയിട്ട്, റബിയോൽ മാസത്തിനെ എല്ലാവരും കൂടിയിട്ട് പൊലിമയോടുകൂടി പാട്ടും ഗാനമേളയും അറവരമുട്ടും ദഫ്മുട്ടും മൈക്കും കൊടിയും മധുര പലഹാരങ്ങളുമായിട്ട് ആഘോഷിച്ച് വിളംബരം ചെയ്യാണ് മുസ്ലിം ജനകോടികളിലെ ഒരു വിഭാഗം. നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ നമ്മുടെ പ്രവാചകനെ? നിങ്ങൾക്കറിയോ നമ്മുടെ പ്രവാചകനെ? ഇപ്പോഴും ഈ കൊടിതോരണങ്ങളും മധുര പലഹാരങ്ങളുമായി റബിയോൽ 12-ന് ദുഹ സമയത്ത് റോട്ടിലൂടെ അലഞ്ഞു നടക്കുന്ന ഒരു വിഭാഗം ജനങ്ങളുണ്ടല്ല, അവരോട് സ്നേഹത്തോടെ പറയുന്നു, തല്ലുകൂടാനല്ല, നിങ്ങളെ വെറുപ്പിക്കാനല്ല, നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തിനെ കളിയാക്കുന്നതുമല്ല, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്കും ഞാൻ അറിഞ്ഞൊരു കാര്യം ഷെയർ ചെയ്യുന്നു എൻ്റെ കൂട്ടുകാരന്മാർക്ക്. കാരണം ഈ നബി ദിനത്തിനോടനുബന്ധിച്ച് ഇതിനെ കുറച്ച് പഠിക്കാൻ ശ്രമിച്ച ഒരാളാണ് ഞാൻ. സുന്നി മുജാഹിദ് എന്നുള്ള ഒരു വ്യത്യാസമില്ലാതെ അവർ പ്രസംഗങ്ങളും ബുക്കുകളിലൂടെയൊക്കെ സഞ്ചരിച്ച ഒരു വ്യക്തി എന്ന നിലക്ക് ഞാൻ അറിഞ്ഞൊരു കാര്യം, ജന്മദിനത്തോടനുബന്ധിച്ച് എനിക്ക് കിട്ടുന്ന വല്ല അറിവുണ്ടെങ്കിൽ അന്വേഷിക്കട്ടെ എന്ന് വെച്ച് ഞാൻ അന്വേഷിച്ചപ്പെടും. സത്യം, വല്ലാഹി സത്യം, നിങ്ങൾ ഓരോരുത്തരും മുസൽമാനാണെങ്കിലും നിങ്ങൾ അന്വേഷിക്കണം എന്താണ് റബീഉൽ 12-ന് സംഭവിച്ചത്, എന്താണ് ആ ദിവസം. നമ്മ റോട്ടിൽ കൂടെ കൊടിയും തോക്കി പൊടിച്ച് പുതിയ ഡ്രസ്സൂട്ട് അലഞ്ഞു നടക്കുന്ന സമയമുണ്ടല്ല, ഒരു ദുഹാസമയം. അറിയോ നമുക്കെല്ലാവർക്കും ദുഹാസമയം എന്ന് വെച്ചാൽ രാവിലെ ഒരു 10 മണി, ഒരു 11 മണി സമയം. നമ്മെല്ലാവരും മധുര പലഹാരങ്ങൾ വിളമ്പാനായിട്ട് നടക്കുന്ന ഒരു സമയമുണ്ടല്ലോ ദുഹാസമയം. നമ്മെല്ലാവരും മൈക്കിൽ കൂടെ പാട്ടും പാടി ദഫും മുട്ടി നടന്നൊരു ഒരു സമയമുണ്ടല്ലോ ദുഹാസമയം, റബീഉൽ 12-ന്റെ ആ സമയം എന്താണെന്ന് അറിയോ? അറിയോ നമുക്കെല്ലാം? ആരെങ്കിലും അതിനെ കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ടോ, പഠിച്ചിട്ടുണ്ടോ? ഈ കൊടി കെട്ടാനും അതുപോലെ തന്നെ ബാനർ കെട്ടാനും ഫ്ലക്സ് കെട്ടാൻ മരത്തുമെങ്കിലും കയറുന്ന ആളുകൾ ചിന്തിച്ചിട്ടുണ്ടോ എന്താണ് റബീഉൽ 12 സംഭവിച്ചതെന്ന്? അറിയ അതിനെ കുറിച്ച്. ഞാൻ അതിനെ കുറിച്ച് അറിയാനും പഠിക്കാനും ശ്രമിച്ച ഒരാളാണ് ഞാൻ. നമ്മൊരു മുസൽമാൻക്ക് സഹിക്കാൻ പറ്റൂല മക്കളതൊന്നും, നമ്മൊരു മുസൽമാൻക്ക് സഹിക്കാൻ പറ്റൂല. അന്നത്തെ കഥകളും ചരിത്രങ്ങളും അതിന്റെ ബുക്കുകളിലൂടെയും പ്രസംഗങ്ങളും ഒക്കെ സഞ്ചരിച്ചു കഴിഞ്ഞാണ്ടല്ല, നമ്മളെ പ്രവാചകൻ ഉണ്ടല്ലോ, പ്രവാചകൻ നമ്മളെ പ്രിയപ്പെട്ട ആയിഷ റളിയല്ലാഹു മടിയിൽ കിടന്നിട്ട് മരണവെപ്രാളത്തിന്റെ ആ തിക്കുമുട്ടിയിലുണ്ടല്ലോ, പ്രവാചകന്റെ കണ്ണൊക്കെ നിറഞ്ഞ്, പ്രവാചകന്റെ തലകനെ തല എന്ന് പറഞ്ഞ പൊളിഞ്ഞ്, അത്ര വേദന സഹിക്കാൻ വയ്യാന്ന് പ്രവാചകൻ്റെ എടുക്കണ്. എന്നിട്ട് നമ്മുടെ ഉമ്മ, പ്രിയപ്പെട്ട ഉമ്മ പാത്രത്തിൽ നിന്ന് വെള്ളം തീർന്നൊരു തുണി മുക്കിട്ട് വണ്ടി നമ്മുടെ മുത്തുറസൂലുണ്ടല്ലോ, റസൂലിന്റെ തലയിൽ ഇങ്ങനെ തടവിക്കൊണ്ടിരിക്കുന്നു. കാരണം സഹിക്കാൻ പറ്റുന്നില്ല, പേരമക്കൾ വന്നിട്ട് ചോദിക്കുന്നു എന്താ വലിപ്പ, എന്താ വലിപ്പ ഒക്കെ പറ്റിയെന്ന്. പ്രിയപ്പെട്ട മോള് പാത്തി മാറിയെല്ലാം വന്ന് ചോദിക്കുന്നു എന്താ വാപ്പ, എന്റെ പൊന്നു വാപ്പാക്ക് എന്താ വാപ്പ പറ്റിയത്, എന്റെ വാപ്പാക്ക് എന്ത് ഇത്ര വേദനകളെന്ന് ചോദിച്ചാൽ പ്രവാചകൻ പറയുന്നു ഉപമോളെ എനിക്ക് രണ്ടുപേരെ മരണവേദന എനിക്കുള്ളതെന്ന്. എന്നിട്ടും ചുറ്റും നിൽക്കുന്ന സഹാബിമാരൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ കണ്ണീരിന്ന് ധാരധാര കണ്ണീരൊഴുകിക്കൊണ്ടിരിക്കുന്നു, സഹിക്കാൻ പറ്റുന്നില്ല. പ്രവാചകൻ വിട പറയാൻ പോണു, ദുഹാസമയം, നമ്മൾ വിളംബരം ചെയ്യുന്ന സമയമുണ്ടല്ലോ, മിഠായും പലഹാരമായിട്ട് നോടി നടക്കുന്ന സമയമുണ്ടല്ലോ, ആ സമയത്തുണ്ടല്ലോ പ്രവാചകൻ മരണത്തിന്റെ വെപ്രാളത്തിൽ കിടന്ന് കഷ്ടപ്പെടുന്ന സമയം. എന്നിട്ട് രണ്ട് കൈകൾ, ഒരു തെറ്റും ചെയ്യാത്ത പ്രവാചകൻ, ഒരു തെറ്റും ജീവിതത്തിൽ വരാത്ത പ്രവാചകൻ രണ്ട് കൈകളും ആകാശത്തിലേക്ക് ഉയർത്തിട്ട് റബ്ബിനോട് പ്രാർത്ഥിക്കുന്നു, റബ്ബെ എന്നെ നീ മുർശലീങ്ങളുടെ കൂട്ടത്തിൽ, ശ്രോതാക്കളുടെ കൂട്ടത്തിൽ, അമ്പിയാക്കളുടെയും മുത്തക്കീങ്ങളുടെയും കൂട്ടത്തിൽ അള്ളാഹു എന്നെ ഉൾപ്പെടുത്തണേ റബ്ബെ, റഫീഖുല്ലാ എന്ന് പറഞ്ഞത് ആ ഉന്നതമായ പദവിയിലേക്ക് റബ്ബെ എന്നെ എത്തിക്കണമെന്ന് പ്രവാചകൻ, ഒരു തെറ്റും ചെയ്യാത്ത പ്രവാചകൻ പറയുന്നു. അതൊക്കെ പഠിച്ച് മനസ്സിലാക്കിയിട്ട് അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കുമ്പോൾ, അതിനെക്കുറിച്ച് ആ രംഗം നമ്മളെ മനസ്സിലേക്ക് ഓടി വരുമ്പോണ്ടല്ല, നമ്മളെ രണ്ട് കൈകളും ആകാശത്തേക്ക് ഉയർന്നിട്ട് ആകാശത്ത് കണ്ടു നട്ട് നമ്മൾ അള്ളാഹുവിനോട് പറയും, പ്രവാചകൻ റബ്ബെ നീ ആ റഫീഖുല്ലാ പദവി കൊടുക്ക്. ആ പ്രവാചകന്റെ പേരിൽ നമ്മൾ സലാത്തിയല്ലോ, ആ സലാത്തിനാണ് പുണ്യം. അല്ലാണ്ട് ആളുകൾ കേൾക്കാൻ വേണ്ടി കുറെ മൈക്കും കെട്ടി വെച്ച് കുറെ പുതിയ ഡ്രസ്സൂട്ടും അരങ്ങും കെട്ടി മിഠായും വിളഞ്ഞ് തോട്ടി കൂടെ നടക്കണതല്ല പുണ്യം. ആ പ്രവാചകന് വേണ്ടി സലാത്തിയല്ല അങ്ങനെ. അല്ലാണ്ട് പാട്ടും ഗാനമേളും സംഘടിപ്പിച്ചിട്ട് സമ്മാനം കൊടുത്തിട്ടൊന്നും കാര്യമില്ല, മനസ്സിലാക്കുന്ന ചിന്തിക്കുന്നിട്ട് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കും. ഞാൻ ഈ പഠിച്ച അറിവ് നിങ്ങൾക്ക് ആൽക്കുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കും, അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ള ഷെയർ ചെയ്യും, എന്നിട്ട് മനസ്സിലാക്കിക്കുക ആൾക്കാരെ. ഇങ്ങനൊരു പ്രവാചകൻ നമുക്ക് ഉണ്ടായിരുന്നു, ആ പ്രവാചകന്റെ ഒരു സമയത്തിന് നിങ്ങൾ ഈ ഒരു ഇത്രയും പ്രയാസം അനുഭവിച്ച ഒരു സമയത്തിന് നമ്മൾ ഈ മിഠായി കൊണ്ട് നടക്കണം എന്നുള്ള കാര്യം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കും.
ജസാകല്ലാഹു ഖൈർ.